ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا، وبشر المؤمنين بأن لهم من الله فضلا كبيرا. عن أنس رضي الله تعالى عنه أنه قال: قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين، أو كما قال عليه الصلاة والسلام. صدق الله العظيم وصدق رسوله النبي الكريم. نحن على ذلك من الشاهدين والشاكرين. الحمد لله رب العالمين. ومن أن مؤمن لا يأس والمال. الله سبحانه وتعالى അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ഇമാനോടുകൂടി മണപ്പെടുന്നതിന് തൗഫീഖ് ഹക്കായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിന്റെ ബന്ധത്തിലായി തൃപ്തിയിലായി കഴിച്ചുകൂട്ടാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. തങ്ങളോടുള്ള സ്നേഹം, ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ ഭാഗമാണ്. ഒരാള് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ മുസ്ലിം ആവില്ല. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നും കൂടെ പറയുമ്പോഴേ ഉള്ളൂ മുസ്ലിം ആവുകയുള്ളൂ, മുഅ്മിനാകുകയുള്ളൂ. നബിമുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുക്കാരൻ നബിയായി നിയോഗിച്ചതിന് ശേഷം ലോകത്തേക്ക് വന്ന വരാനിരിക്കുന്ന അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ നബിമുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണം. ആ വിശ്വാസരാഹിത്യവുമായി പോകുന്ന ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രവാചകം വന്നിട്ടില്ല. ദിനങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുമില്ല. ദിനങ്ങൾക്ക് മുമ്പ് വന്ന നബിമാരെല്ലാം, അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും, പിന്നീട് വരുന്ന എല്ലാവരും അവരുടെ റിസാലത്ത് നബുവ്വത്ത് അതിനെ അംഗീകരിച്ചതനുസരിച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കണമെന്ന നിബന്ധനയില്ല. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മുകളിലോട്ട് മുകളിലോട്ട് വന്നാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുകളിലേക്ക് വന്നാൽ ഇസ്രാ, ഒരുപാട് പ്രവാചകന്മാർ ഇസ്രായേലികൾക്ക് മാത്രം അംഗീകരിച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ച് അമൽ ചെയ്താൽ മതിയാവും. അവരുടെ നിയമങ്ങൾ, അവർ കൊണ്ടുവന്ന വിധിവിലക്കുകൾ, അവരിലൂടെ പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങൾ ഇസ്രായേലികളല്ലാത്തവർക്ക് ബാധകമായിരുന്നില്ല. കാരണം മുൻകഴിഞ്ഞ പ്രവാചകന്മാർ ഓരോ ഗോത്രത്തിലോ ഓരോ നാട്ടിലോ ഓരോ സമൂഹത്തിലേക്കൊക്കെ നിയോഗിക്കപ്പെട്ടവരായിരുന്നു. അഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. മുഴുവൻ മനുഷ്യരിലേക്കും സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് താങ്കളെ നാം നിയോഗിച്ചത്. എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുക, എല്ലാവർക്കും സന്തോഷ വാർത്ത നൽകുക. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചാൽ മാത്രമേ തങ്ങളുടെ നിയോഗത്തിന് ശേഷം ഏതൊരാൾക്കും ആഖിറത്ത് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. കേവല വിശ്വാസം പോരാ, കേവലമായ ഒരു അംഗീകാരവും പോരാ. ഹദീസിൽ കാണാൻ കഴിയും, ഖബറിലെ ചോദ്യം, ആ ചോദ്യത്തിന്റെ കൂട്ടത്തിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിക്കപ്പെട്ടു. ആരാണ് ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടു. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച് അംഗീകരിച്ച് ജീവിച്ച മനുഷ്യർ പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലാണ്, ഞങ്ങളുടെ നബിയാണ്,
ഈ റസൂലിനെ അനുസരിച്ചാണ് ഞാൻ ജീവിച്ചത്. അപ്പൊ അള്ളാഹു പറയുന്നു, സദഖ അബ്ദി, എന്റെ ദാസൻ സത്യമാണ് പറഞ്ഞത്. ബിദാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, വിശ്വസിച്ചിട്ടില്ല അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ തങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല, തങ്ങളിൽ വിശ്വസിച്ചിട്ടില്ല, തങ്ങളുടെ ജീവിതത്തെ പിന്തുടർന്നിട്ടില്ല അങ്ങനെയുള്ളവർ ആര് തന്നെയാണെങ്കിലും, അതിന് വിധങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നല്ലതുപോലെ മനസ്സിലാക്കിയവരാണെങ്കിലും, ഖുർആനില് യഹൂദികളെ കുറിച്ച് അഹ്ലുൽ കിതാബുകാരെ കുറിച്ച് ഒരു പ്രയോഗമുണ്ട്, യഅ്രിഫൂനഹും കമാ യഅ്രിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ ഇത് അള്ളാഹുവിന്റെ പ്രവാചകരാണെന്ന് അവർക്കറിയാം. അതിനേക്കാൾ നല്ലൊരു നിർവചനം പറയാൻ കഴിയില്ല. ഒരാൾക്ക് തൻ്റെ മകൻ എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും, എവിടെല്ലാം എന്തെല്ലാം പാടോ സ്വഭാവമോ ശരീരത്തിന്റെ രീതിയോ ഒക്കെ ഉണ്ടെങ്കിലും ഒരു വാപ്പായ്ക്ക് ഉമ്മയ്ക്ക് അറിയാൻ പറ്റും, അവരുടെ ശരീരത്തിൽ ഇന്ന സ്ഥലത്ത് ഒരു പാടുണ്ട്, ഇന്ന സ്ഥലത്ത് ഒരു മറുപുണ്ട്, അവരുടെ രീതി ഇങ്ങനെയാണ്, സ്വഭാവം ഇങ്ങനെയാണ്. അത് എവിടെയും പോയി ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല, ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റും. അങ്ങനെയാണ് അള്ളാഹു പ്രയോഗിച്ചത്, അങ്ങനെ അറിയാം. പക്ഷെ അവർക്കും വിശ്വസിച്ചിട്ടില്ല. ഇങ്ങനെയുള്ളവർ കബറിലെ വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചിട്ട് ചോദിക്കും, ഇതാരാണ്? ഹാ ഹാ, അവരുടെ മറുപടി എനിക്കറിയില്ല, എനിക്കറിയില്ല. ജനങ്ങളൊക്കെ എങ്ങനെ പറയുന്നത് കേട്ടു ഒരാളെ കുറിച്ച്. അള്ളാഹുവിന്റെ മറുപടി, അവന്റെ മേൽ ശിക്ഷ നടപ്പാക്കിക്കൊള്ളുക, അത് അവിടെ തീരില്ല. 4 ദിവസം, 10 ദിവസം, 100 വർഷം ഇല്ല, ഖാലിദീന ഫീഹാ അബദ, കാലാകാലത്ത്. ഈ ലോകത്തേക്ക് ജനിച്ചു വീണ സകലമായ മനുഷ്യരുടെയും ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാന മാനദണ്ഡമാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബിമാർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം, നബിമാരോടുള്ള മഹബ്ബത്ത്, സ്നേഹം, ഇതൊക്കെ ഈമാനിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ സ്നേഹത്തിന്റെ അളവ് എങ്ങനെയാണ്, അതിനെത്രത്തോളം സ്നേഹിക്കണം, അത് ആരും പറഞ്ഞതുണ്ട്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ കടമപ്പെട്ടയാളാണ്, എനിക്കെന്റെ ശരീരത്തെക്കാൾ. നമ്മൾ ഓരോരുത്തർക്കും നമ്മളുടെ ശരീരത്തെക്കാൾ കടമപ്പെട്ടയാളാണ്. പിന്നാണല്ലോ ബാക്കി, സ്വാഭാവികമായിട്ട് പറയും എന്റെ ഭാര്യ, എന്റെ മക്കള് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എല്ലാ മനുഷ്യരും ഏറ്റവും കടമപ്പെട്ടത് അവന്റെ ശരീരമാണ്, പിന്നെ അടുത്ത എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും. എന്നാലും നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാമല്ലോ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, കുലിങ്കാന ആബാവുക്കും അബിനാവുക്കും വൈഫാനക്കും അസ്വാജിക്കും വാഴ്ചയിലത്തും, നിങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, ബന്ധുക്കൾ, നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്ന നിങ്ങളുടെ കച്ചവടം, ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാത്തിനേക്കാൾ കൂടുതൽ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടിയുള്ള പരിശ്രമവും നിങ്ങൾക്ക് തൃപ്തിയാകാത്തിടത്തോളം കാലം നിങ്ങൾ യഥാർത്ഥ മുമ്പിലാകില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയെ കാത്തിരുന്നു കൊണ്ട് അപ്പുറത്താണ്. അപ്പൊ എത്രത്തോളം ബാധ്യത നാം ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ റസൂലിനോടുണ്ട് എന്ന് ഞാനും നമ്മൾ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ചിട്ട് ആലോചിക്കണം. അങ്ങനെ ഒരു കടപ്പാട്, അങ്ങനെ ഒരു ഹക്ക്, അങ്ങനെ ഒരു മഹബ്ബത്ത്, അങ്ങനെ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇല്ല എങ്കിൽ ജീവിത കാലഘട്ടത്തിൽ അത് ഉണ്ടാക്കിയെടുക്കണം, മരണത്തിന് മുമ്പ് അത് ഉണ്ടാക്കിയെടുക്കണം, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അതുള്ള അവസ്ഥയിൽ കണ്ടുമുട്ടണം. ഇത് ബാധ്യതയാണ്, നിർബന്ധമാണ്. ഇതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാഹിബിനു അഹദുക്കും മഹത്താക്കുന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വഉൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ആരും മുഅ്മിനാകയില്ല, യഥാർത്ഥ മുഅ്മിനാകയില്ല, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായിത്തീരുന്നത് വരെ, നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കാൾ, മാതാപിതാക്കളെക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാൾ, മറ്റൊരാളുടെ മേൽ അവകാശവാദം ഉന്നയിച്ച ഒരേ ഒരാള് മനുഷ്യരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. വേറെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്? നിങ്ങളെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കണം, ആർക്കെങ്കിലും പറയാൻ കഴിയും നിങ്ങളെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കണം? പോയി പണി നോക്കാൻ പറയത്തില്ല. പറയുക, നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ എന്നെ സ്നേഹിക്കാത്തിടത്തോളം നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാകയില്ല. നബിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് പൂർണ്ണ അവകാശിയും അർഹനുമാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് ശേഷം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാത്ത മനുഷ്യരുണ്ടാകാൻ പാടില്ല. അറിയാൻ ശ്രമിക്കുന്ന ഒരാൾക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്യക്തവുമല്ല. ലോകത്തേതെങ്കിലും നേതാക്കന്മാരോട് നബിതങ്ങളെ താരതമ്യപ്പെടുത്തിയിട്ട് പ്രവാചകൻ അങ്ങനെയാണ്, അതൊരു നേതാവ്, ഇതൊരു നേതാവ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാം നബിതങ്ങൾ വേറിട്ടൊരു വ്യക്തിത്വമാണ്. ഇമാം ബുഖാരി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക ഘടനയെ കുറിച്ച് പറയുന്ന ഹദീസാണ്. അത് ഇമാം തുർമദിയും ഉദ്ധരിക്കുന്നുണ്ട്, പല ഇമാമിങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. ഷമായിലെല്ലാം കാണാം, വലിയ പൊക്കമുള്ള ആളായിരുന്നില്ല, തീരെ കുറുകിയ ആളുമായിരുന്നില്ല. വലാബിൽ അമ്മക്ക് വലാബിൽ അദമി, വെളുത്ത് വെളവളാ വെളുത്ത ആളുമായിരുന്നില്ല, അങ്ങ് ചുമന്ന ചുവപ്പ് കളറുമായിരുന്നില്ല. ഇതങ്ങളുടെ കളറിനെ കുറിച്ച് പറയുകയാണ്, അത് രണ്ടിന്റെയും ഇടയിലുള്ള അവസ്ഥയായിരുന്നു. വലാബിൽ ജഅദല തത്തി വലാബിൽ സബത്തി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇങ്ങനെ ചുരുണ്ടുകൂടി കാപ്പിലികളുടെ മുടി പോലെ ജല പിടിച്ചതായിരുന്നില്ല. വലാബിൽ സബത്തി, അതങ്ങനെ നീണ്ടു കിടക്കുന്നതുമായിരുന്നില്ല. ആ ഹദീസുകൾ പറഞ്ഞു 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 വന്നിട്ട് അതിന്റെ അവസാനം ആ റാവി അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുബിദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കപ്പെട്ടു അഥവാ വഫാത്തായി. وليس في شعره ولحيته നബിദങ്ങളുടെ തലമുടിയിലും താടിയിലുമായി നരച്ച 20 രോമം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളെ ലോകത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരാൾ? നബിദങ്ങളുടെ തലമുടിയിലും താടിയിലുമായിട്ട് നരച്ച 20 രോമം ഉണ്ടായിരുന്നില്ല, ഇത്ര കൃത്യമാണ്. അന്ന് ഫോട്ടോസ്റ്റാറ്റ് ഇല്ല, പ്രിന്റർ ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, ഈ കാണുന്ന യാതൊരു ഇടപാടും ഇല്ല. പക്ഷെ ഇന്നും നമ്മൾ പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ തലമുടിയും താടിയും നരച്ചിരുന്നു, പക്ഷെ 20 രോമത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അത്ര കൃത്യമാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചിത്രം. വേണമെങ്കിൽ നമ്മൾ പറയുകയാണ്, നമ്മൾ ലോകത്തോട് ചോദിച്ചാൽ ഇങ്ങനത്തെ ഒരാളില്ല എന്ന് പറയും, എന്നാലും പറയുകയാണ്. അത് ആരുടെ ശരീരത്തിലുള്ളതല്ലേ, അത് സ്വാഭാവികമായിട്ടും പറയാം. എന്നാൽ അത് മാത്രമല്ല, ശരീരത്തിന്റെ ഘടന മാത്രമല്ല, ശരീരത്തിന്റെ ലാവണ്യം മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായതിനു ശേഷമുള്ള 23 വർഷ കാലഘട്ടത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്തു പറഞ്ഞു അതിന്ന് അവ്യക്തമല്ല, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. ഇവിടെ നമ്മൾ പ്രത്യേകം എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് ഏതെങ്കിലും ഇതിൽ സൂക്ഷിച്ചതല്ല, വിധങ്ങൾ പറഞ്ഞത് മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവർ ചെയ്യുകയും തങ്ങൾ അംഗീകരിക്കുകയും ചെയ്തത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെയ്തത് രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ പരസ്യമായ ജീവിതം മാത്രമല്ല, രഹസ്യമായ ജീവിതവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകതയാണ്. അങ്ങനെയുണ്ടോ ഒരാൾ തന്റെ ഭാര്യയുമായി സഹസരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹദീസിലുണ്ട്, അത് ഹദീസിലുണ്ട്. രഹസ്യമായ ജീവിതമുണ്ട്, പരസ്യമായ ജീവിതമുണ്ട്, പറഞ്ഞതുണ്ട്, ചെയ്തതുണ്ട്, അംഗീകരിച്ചു കൊടുത്തതുണ്ട്, അത് മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ രേഖപ്പെടുത്തി, എങ്ങനെ രേഖപ്പെടുത്തി? അതെങ്ങനെങ്കിലും ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടൊന്നും അല്ല ഉള്ളതല്ല. നമുക്കറിയാം പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഹിഫ്ളിലൂടെയാണ്, മനനത്തിലൂടെയാണ്. ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അത് ബലവത്താണ് എന്നും എപ്പോഴും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് സനദുകളിലൂടെ, റിപ്പോർട്ടർമാരിലൂടെ അത് പൂർണ്ണമായും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക. നമ്മളിപ്പോ പറയുക, ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊരു പ്രഭാഷകൻ പ്രസംഗിച്ചു. സ്വാഭാവികമായും ആരും പോയി ചോദിക്കില്ല എപ്പോഴാണ് ഗാന്ധിജി അത് പറഞ്ഞത്, എവിടെ പറഞ്ഞത്, എവിടെ ആരെങ്കിലും ചോദിച്ചു, നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും ചോദിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? എബ്രഹാം ലിങ്കൻ ഒരു കാര്യം പറഞ്ഞു, അത് ആര് പറഞ്ഞു, എപ്പോ പറഞ്ഞു? കാർൽ മാർക്സ് ഒരു കാര്യം പറഞ്ഞു, ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു, എപ്പോ പറഞ്ഞു? പണ്ടത്തെ ആൾക്കാരുടെ ഇല്ല, ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇല്ല. ഇനി അങ്ങ് മുകളിലേക്ക് പോയിട്ട് ലോകത്ത് ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരുടെ ചോദിച്ചാലും ഇല്ല, ആരും തിരിച്ചൊരു മറു ചോദ്യം. നേരെ മറിച്ച്
ഒരാൾ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എവിടെ, ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എന്ത്? അപ്പൊ പറയാണ് ഇന്നാള് പറഞ്ഞു. അയാൾ എങ്ങനെയുള്ള ആളാ? അയാളോട് ആര് പറഞ്ഞു? ഈ ഒരു വലിയ വൈജ്ഞാനിക ശൃംഖല ശാസ്ത്രം, അത് മുഹമ്മദ് റസൂലുള്ളാഹി മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇന്ന് ഈ 14-15 നൂറ്റാണ്ടാകുന്ന ഈ സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് വായി ഉടനെ എന്തെങ്കിലും പറഞ്ഞ വിവരമുള്ളവൻ മൈക്ക് എടുത്ത് പറയാൻ പറ്റൂല, പറയാൻ പറ്റൂല. അത്രയും സുരക്ഷിതമാണ് നബിസ്വല്ലാമിയുടെ വാക്കുകൾ. ആ പറഞ്ഞ ആൾക്കാരുടെ ജീവിതം അതൊരു വൈജ്ഞാനിക ശാഖയാണ്. ഈ പറഞ്ഞ ആൾക്കാർ എങ്ങനെയുള്ളവരാണ്? അയാൾ ഓർമ്മയുള്ള ആളായിരുന്നോ? അയാളുടെ വിശ്വാസത്തിന് എന്തെങ്കിലും കുഴപ്പമുള്ള ആളായിരുന്നോ? വിശ്വാസരാഹിത്യം വന്നിട്ടുണ്ടോ? അയാളെന്തെങ്കിലും വിദ്യാർത്ഥികൾ കടന്നുകൂടിയിട്ടുണ്ടോ? ഈ മനുഷ്യൻ മറ്റുള്ളവരെ പറ്റിച്ചിട്ടുണ്ടോ? സൂക്ഷ്മത ഉണ്ടായിരുന്നോ? ഇതൊക്കെ പരിശോധിക്കപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുക. വിധങ്ങൾ സർവ്വാശ്രമം എന്ന് പറഞ്ഞു വന്ന മുഴുവൻ കാര്യങ്ങളും ഉദ്ധരിച്ചവരെ പോലും രേഖപ്പെടുത്തിയിരിക്കുക. അത് ലോകത്ത് സംഘം സംഘമായി കൈമാറി വരുന്ന ഹദീസിന്റെ ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ വരെ അത് അങ്ങനെ സൂക്ഷിച്ചിരിക്കുക. അതുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല. പറഞ്ഞ ഇപ്പോഴല്ലേ അടുത്ത നിമിഷത്തിൽ പിടിവീഴും. അത് കള്ള ഹദീസാണ്. ഇനി പറഞ്ഞത് കള്ള അല്ലെങ്കിലും വഴിപാണ്. ഉദ്ധരിച്ച കൂട്ടത്തിൽ ഒരാളൊരു ഇച്ചിരി കുറവുള്ള ആളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കുറവല്ല, ചെറിയ എന്തെങ്കിലും ഒരു ന്യൂനത. നമ്മുടെ ഞങ്ങളുടെയൊക്കെ ഉസ്താദ് പറയുമായിരുന്നു, ആരെങ്കിലുമൊക്കെ ഈ വിദ്യാർത്ഥികളും മുത്താഴ്ചങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പോയി മറിഞ്ഞങ്ങാനും വേണം കാലൊക്കെ പൊട്ടി ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ പറയട്ടെ, നിന്റെ ഹദീസ് ഇമാം ബുഖാരി സ്വീകരിക്കത്തില്ല, കാരണം സൂക്ഷ്മതയില്ല, നടന്നോണ്ടല്ലേ മറിഞ്ഞു വീണത്. ഒരു തമാശയ്ക്ക് ഒരു കാര്യമായിട്ട് പറഞ്ഞു, അത്രത്തോളം ഗഹനമായ പഠനത്തിന് ശേഷമാണ് ഒരാളിൽ നിന്നും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന് പറഞ്ഞൊരു ഹദീസ് സ്വീകരിക്കുകയുള്ളൂ. കാരണം എന്താ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മയ്യക്കുൽ ആലിയ മാല മക്കുൽ മണി തബബ്ബഹു മക്കാദഹു മിനല്ലാ, ഞാൻ പറയാത്തത് ആരെങ്കിലും എന്റെ മേൽ പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്നുള്ള പാർപ്പിടം തയ്യാറാക്കി കൊള്ളട്ടെ. അതുകൊണ്ട് അങ്ങനെ പറയാനും പറ്റില്ല, പ്രചരിപ്പിക്കാനും പറ്റില്ല. ഇങ്ങനെ ഇത്രയും കൃത്യവും വ്യക്തവുമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിത്വം, അത് പ്രവാചകന്മാരാകട്ടെ, ലോകത്ത് ഇന്നും അംഗീകരിക്കപ്പെടുന്ന നേതാക്കന്മാരാകട്ടെ, ആരാധ്യ പുരുഷന്മാരാകട്ടെ, അങ്ങനെ ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് കേട്ട് കേൾവിയുണ്ട്, ആർക്കും ഈ ലോകത്ത് ഇങ്ങനെ ഒരാളാണെന്ന് പറയാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തുക? ഖിയാസ് ചെയ്യാൻ സാധ്യമല്ല. നീ പറഞ്ഞത് മാത്രമല്ല, ഇതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാത്രമല്ല, ചെയ്തത് മാത്രമല്ല, അത് കിതാബുകളിൽ മാത്രമല്ല, അത് ജീവിതത്തിൽ 14 നൂറ്റാണ്ടായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ അതിനെ അനുകരിച്ച് വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഞാൻ പള്ളിയിലേക്ക് ഇപ്പൊ കയറിയപ്പോ വലതുകാലി വെച്ച് കയറി, ആര് പറഞ്ഞു? പള്ളി കയറും വലതുകാലി വെച്ച് കയറണമെന്ന് എന്നോട് ആരാ പറഞ്ഞു? വേറെ ആരും പഠിപ്പിച്ചതല്ല, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുകാലി വെച്ച് കയറിയെന്നാണ് ഞാൻ വലതുകാലി വെച്ച് കയറി. ഞാനൊരു ദുആ പറഞ്ഞിട്ടുണ്ട്, അതിന് വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാ. നിങ്ങളെല്ലാരും ഇവിടെ വന്നിരിക്കുന്ന ഒഹു ചെയ്തിട്ടാണ്, എന്നിട്ട് തൊഹു ചെയ്യാൻ ആര് പറഞ്ഞു? വേണമെങ്കിൽ നമുക്ക് പറയാം ഖുർആനിൽ തൊഹു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാ, ഖുർആനിൽ പറഞ്ഞത് മുഖം കഴുകുക, കൈ കഴുകുക, തല തടയുക, കാല് കഴുകുക എന്നുണ്ട്. നിങ്ങൾ അങ്ങനെയാണോ ഒഹു ചെയ്യുന്നത്? ഇവിടെ ഇരുന്ന ഒരാളും അങ്ങനെ ആയിരിക്കത്തില്ല ഒഹു ചെയ്യുന്നത്. ആദ്യം കൈ കഴുകിയിട്ടുണ്ടാവും, പിന്നെ വാവ് പിടിച്ചിട്ടുണ്ടാവും, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിട്ടുണ്ടാവും, മുഖം ഇതെല്ലാം 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും അല്ലേ? ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് ഈ പള്ളിയിൽ ഇരിക്കുന്നവർ മാത്രമാണ്. സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം മനുഷ്യർ ജീവിക്കുന്നുണ്ട് അവരെല്ലാം അങ്ങനല്ലേ ഒഹു ചെയ്തത്? ആര് പഠിപ്പിച്ചു? ഇതെവിടുന്ന് കിട്ടി? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത നടപടി ക്രമങ്ങൾ അതിങ്ങനെ പ്രവൃത്തിയിലൂടെ ചെയ്തുകൊണ്ടേ ഇരിക്കുക, പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുക, പിൻപറ്റിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ഒരു വ്യക്തിത്വം ലോകത്തുണ്ടോ? ഇങ്ങനത്തെ ഒരു വ്യക്തിത്വം. ഇനി അത് നമുക്ക് വേണമെങ്കിൽ പറയാം, അതൊരു ഇബാദത്താണല്ലോ, ഒരു ആരാധനയാണല്ലോ, അപ്പൊ അതങ്ങനെ കാണിച്ചതുപോലെ ചെയ്യണം. ഇബാദത്തിൽ മാത്രമല്ല, ഇബാദത്തിൽ മാത്രമല്ല, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ, ഞാൻ ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോ ഒഹു ചെയ്തിട്ടാ കിടന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോ ഒഹു ചെയ്ത് കിടന്നു, ഒരുപാട് പേരുണ്ടാവും ഒഹു ചെയ്ത് കിടക്കുന്നത്. അല്ലാഹു വിസ്മിക്കാൻ മാത്രം അറിയാന്നൊരു ദുആ പറഞ്ഞിട്ട് കിടന്നു. അതാര് പറഞ്ഞതെന്നാണ്? എന്റെ ഉറക്കമാണ്. ഞാൻ ഇന്ന് വാഷ്റൂമിൽ കയറുമ്പോൾ നമ്മൾ ഇടത്തേക്കാല് വെച്ചാൽ കയറുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്തേക്ക് കയറാൻ നമുക്ക് വലത്തേക്കാല് വെക്കലാണല്ലോ സൗകര്യം മുമ്പോട്ട് പോകാൻ. വാഷ്റൂമിൽ കയറുമ്പോൾ നമ്മൾ ഇടത്തേക്കാല് വെക്കണം. ആര് പറഞ്ഞു ഇടത്തേക്കാല് വെക്കാൻ? ആ രണ്ട് പറഞ്ഞു.
ഇത് പതിനാലാം നൂറ്റാണ്ടിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സാധാരണ ഒരു കാര്യമാണ്, ജീവിതത്തിലെ ഒരു സാധാരണ കാര്യമാണ്, നിത്യജീവിതത്തിലെ ഒരു സാധാരണ കാര്യം, അത് നമ്മൾ ചെയ്യുക. ഇന്നും കോടിക്കണക്കിന് മനുഷ്യർ എത്രയോ നൂറ്റാണ്ടുകളായി ആ അധ്യാപനങ്ങളെ ജീവിതത്തിന്റെ ഉറക്കത്തിനും ഊണിലും ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ കഴിവിന്റെ പരമാവധി ഓരോരുത്തരും പിന്തുടർന്ന് വരിക. ഇങ്ങനെ ഒരു വ്യക്തിത്വം ലോകത്തെവിടെങ്കിലും ഉണ്ടോ? ഇങ്ങനൊരു വ്യക്തിത്വത്തെ കാണിക്കാൻ പറ്റുമോ? ഇങ്ങനൊരു മനുഷ്യനെ കാണിക്കാൻ പറ്റുമോ? ഇന്ന് ആരാധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആരാധ്യ പുരുഷൻ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താൻ പറ്റുന്നത്? പ്രവാചകന്മാരോട് പോലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല, അത് വേറിട്ട ഒരു ജീവിതം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേറിട്ട ഒരു ജീവിതമാണ്. ഇതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയ, പ്രവാചകത്വം അവസാനിപ്പിച്ചത് പ്രവാചകത്തിലൂടെയാണ്. കൊടുത്ത മുഴുവൻ സന്ദേശങ്ങളും കൈമാറിയ പ്രവാചകനാണ്, പൂർണ്ണമായും അമാനത്തിനെ നിർവഹിച്ച പ്രവാചകനാണ്, മുഴുവൻ മനുഷ്യർക്കും ഗുണത്തെ കാംക്ഷിച്ച പ്രവാചകനാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ശരിയായ രൂപത്തിൽ ത്യാഗം ചെയ്തവരാണ്. ശരിയായ രൂപത്തിൽ ഒറ്റ ഹദീസ് ആ വിഷയത്തിൽ പറയാം. ഹദീസിൽ കാണാൻ കഴിയും, ഒരു സഹാബി പറയുകയാണ്, ഞാൻ മക്കയിൽ ജാഹിരിയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. രാവിലെ പ്രവാചകൻ ഇറങ്ങുന്നു, മക്കയുടെ തെരുവോരങ്ങളിൽ ജനങ്ങളോട് പറയുന്നു, ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളെല്ലാവരും ആരാധനയ്ക്ക് അർഹൻ, അല്ലാഹു മാത്രമാണെന്ന് വിശ്വസിക്കും, നിങ്ങൾ വിജയിച്ചു. വമിൻഹും മൻ തഫല വമിൻഹും മൻ ഹസ അലൈഹി തുറാബ, അവരിൽ ചിലർ ആ പ്രവാചകനെ തുപ്പുന്നുണ്ടായിരുന്നു, അവരിൽ ചിലർ ആ പ്രവാചകനെ മണ്ണുവാരി എറിയുന്നുണ്ടായിരുന്നു. വമിൻഹും മൻ സബ്ബ, അവരിൽ ചിലർ ആ പ്രവാചകനെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. പകലിന്റെ മധ്യാഹ്നം വരെ ഈ അവസ്ഥ തുടർന്നുകൊണ്ടേയിരുന്നു. മധ്യാഹ്നമായപ്പോൾ ഒരു പെൺകുട്ടി വന്നു, സൗന്ദര്യമുള്ള ഒരു കുട്ടി, ഒരു വെള്ളവുമായിട്ട് വന്നിട്ട് പിതാവിന്റെ മുഖത്ത് പറ്റിയ ചെളിയുമൊക്കെ കഴുകി കൊടുക്കുന്നു. ആ കുട്ടി കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, ദുഃഖിക്കണ്ട, അല്ലാഹു യഹ്സിമുക, അല്ലാഹു തആല തീർച്ചയായും യഹ്സിമനി മിനന്നാസ്, അല്ലാഹു എന്നെ സംരക്ഷിക്കും, ഒന്ന് ഭയപ്പെടണ്ട, ദുഃഖിക്കണ്ട. ബിദങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹാ ദാവത്ത് അങ്ങനെയായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അയ്യോ കളിക്കുമോ, അയ്യോ മൺകൊണ്ട് അഭിശക്തനായി കഴിഞ്ഞുവല്ലോ മത സാർവഭൗമൻ, മുഴക്കിവിൻ ഹേജിയ ശബ്ദമെങ്ങും വാഴത്തെ ഇസ്ലാം തിരുമേനി നീണാൽ. ഈ മലയാളത്തിൽ തന്നെ എത്രയോ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. ഈ സംഭവമാണ് പറഞ്ഞത്, അയ്യോ മൺകൊണ്ട് അഭിശക്തനായി കഴിഞ്ഞുവല്ലോ മത സർവമോ, മുഴക്കുവിൻ ഏജയ ശബ്ദമെന്നും വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൽ. ആ ഹദീസ് പഠിച്ച മനുഷ്യൻ ബിദങ്ങൾ സല്ലല്ലാഹു ദാവത്ത് അങ്ങനെയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും എവിടെ നോക്കിയാലും പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ട പ്രത്യേകമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു, ഒന്നും വിട്ടു കളഞ്ഞിട്ടില്ല, എല്ലാം എത്തിച്ചു കൊടുത്തു. ഏത് ഭാഗത്ത് നോക്കിയാലും സമ്പൂർണമായിരുന്നു. ഏത് വശത്തിലൂടെ പരിശോധിച്ചാൽ, ഇബാദത്ത് പരിശോധിക്കും, അള്ളാഹുമായിട്ടുള്ള ബന്ധം പരിശോധിക്കും, അടിമകളുമായിട്ടുള്ള ബന്ധം പരിശോധിക്കും, ഇടപാടുകൾ പരിശോധിക്കും, കുടുംബജീവിതം പരിശോധിക്കും, പഠനവും അധ്യാപനവും പഠി പരിശോധിക്കും, ഭരണവും മറ്റുള്ളവരുമായിട്ടുള്ള സന്ധിയും സംഭാഷണങ്ങളും പരിശോധിക്കും. ഒരു ന്യൂനതയും എവിടെയും ആർക്കും കണ്ടെത്താൻ കഴിയാത്ത രൂപത്തിൽ സമ്പൂർണമായി അള്ളാഹുവിന് ഏറ്റവും നല്ല മാതൃകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഉയർന്ന സ്വഭാവത്തിന്റെ ഉടമയാണ് ആ പ്രവാചകൻ, എത്ര ഉയർന്ന സ്വഭാവത്തിന്റെ ഉടമ. ആ നബിദങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയില്ല, നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. നബിദങ്ങളുടെ ജീവിതം മുഴുവനും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും മാത്രമല്ല പിൻപറ്റേണ്ടതും കൂടിയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അപൂർവമായ ചില കാര്യങ്ങൾ ഒഴിച്ച് അത് ആ വ്യക്തിത്വത്തിന് മാത്രം അല്ലാഹു തആല ഖാസ്സാക്കിയിട്ടുണ്ട്.
അത് സാധാരണക്കാർ കൊണ്ട് സാധ്യമല്ലാത്ത ചില കാര്യങ്ങൾ, വിധങ്ങളുടെ ബഹുമാനിത്വം പോലെ അപൂർവമായ ചില കാര്യങ്ങൾ രാത്രിയും പകലും ചേർത്ത് നോമ്പ് പിടിക്കും, നമുക്ക് പാടില്ല. ദിവസങ്ങളാവും പിടിക്കുന്നു, വൈകുന്നേരം നോമ്പ് ഉറപ്പില്ല. നിരന്തരമായി ഇങ്ങനെ രാവും പകലും ചേർത്ത് ദിവസങ്ങളാണെന്നുള്ള നോമ്പ്. വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ചോദിച്ചു, ഞങ്ങളും അങ്ങനെ ഒന്ന് പിടിക്കട്ടെ. വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് സാധിക്കത്തില്ല. എന്റെ റബ്ബെന്നെ ഭക്ഷിപ്പിക്കുന്നു, എന്നെ കുടിപ്പിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിടിക്കുന്നത്. എന്താ ഭക്ഷിപ്പിക്കുന്നു കുടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ എന്റെ താല്പര്യം? അത് ആരും അറിയാതെ അള്ളാഹു തആല ഭക്ഷണം കൊടുക്കുന്നു എന്നല്ല. ആ സമയത്തുള്ള നബിമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം, ദിക്ർ, തസ്ബീഹാത്, അള്ളാഹുമായിട്ടുള്ള ബന്ധം, മുനാജാത്ത്, അതാണ് ഭക്ഷണം. ദിവസങ്ങളോളം മാസങ്ങളോളം തുടർച്ചയായ അതിന് വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥ ചിന്തിക്കാൻ കഴിയില്ല. വിധങ്ങളുടെ കുടുംബ ജീവിതം പോലും അതിന്റെ അവസ്ഥ അങ്ങേയറ്റത്തെ അവസ്ഥയിലാണ്. അതി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്, മാ റഅയ്തു മിൻഹു വലാ റഅ മിന്നി. അത്രേ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കണ്ടിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ നിന്നും കണ്ടിട്ടില്ല. അറബിയിൽ ഒരു രീതിയുണ്ട്, ലജ്ജയുള്ള കാര്യങ്ങളെ വിട്ടിട്ട് ബാക്കി മാത്രം പറഞ്ഞു നിർത്തും. അല്ല, ഔറത്ത് ഔറത്ത് കണ്ടിട്ടില്ല. വിധങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ്. അവരുമായിട്ടുള്ള മറ്റു ചില റിവായത്തുകളുണ്ട്. വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന് പള്ളിയിൽ ഇരുന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, നാം തിർമദി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇന്നമൽ മാഉ മിനൽ മാഇ എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, അവന് സ്കലനം സംഭവിച്ചാൽ മാത്രം കുറിച്ചാൽ മതി എന്ന് ആ വാക്കിന്റെ അർത്ഥം, ഹദീസിന്റെ അർത്ഥം. സഹാബാക്കൾക്ക് ദേഷ്യമില്ല. ഇയാളെന്ത്, ഒരു സഹാബി ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് പറഞ്ഞു, സെയ്ദ് ബിൻ സാബിത്തിന് അഫ്താബി റൈബി മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സെയ്ദ് ബിൻ സാബിത്ത് നബിതങ്ങളുടെ പള്ളിയിൽ നിന്ന് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു, മറദാൻ വിളിച്ചു വരുത്തി, ഇങ്ങനെ പറഞ്ഞു തന്നു. അത് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, നബിതങ്ങളിൽ നിന്ന് കേട്ടു, നബിതങ്ങളിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമായില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കാൻ കഴിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെയല്ല, ഇദൽ തഖൽ ഖിതാൻ വൽ ഖിതാന വജബൽ ഖുസ്ൽ ഫാഇത്വ അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കദാ, രണ്ട് ജനനേന്ദ്രിയങ്ങൾ തമ്മിൽ ചേർന്നാൽ തന്നെ കുളി നിർബന്ധമാകും. ഞാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ മസല പൂർത്തീകരിക്കപ്പെടും. ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് ഒരു പ്രധാനപ്പെട്ട നിയമം പഠിപ്പിക്കപ്പെടുകയാണ്. എന്നാൽ ആ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന മറായിത്തു മിൻഹു വലാ റഅ മിന്നി, ഞാൻ പ്രവാചകൻ ഒന്നും കണ്ടിട്ടില്ല, പ്രവാചകൻ എന്നിൽ നിന്നും കണ്ടിട്ടില്ല. അപ്പൊ ആ ജീവിതത്തിന്റെ ആത്മീയതയുടെ അവസ്ഥ എത്ര ഭയങ്കരമായി എന്ന് അറിയിച്ചു കൊടുക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ ജീവിതം മുഴുവനും സനദ് സഹിതം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എത്രയോ ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങളും മസാലകളും നിയമങ്ങളും വിധികളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ലോകത്ത് ആരുടെ രഹസ്യ ജീവിതം നിന്നെടുത്ത് പുറത്തേക്കിട്ട് ആറ്റം കാരണം റോഡിൽ നടക്കാൻ പറ്റില്ല. വലിയ വലിയ ആൾക്കാരെന്ന് പറയുന്നവരുടെ അവർക്ക് ധൈര്യം ഉണ്ടാവും എടുത്തു പറയാൻ. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്ത് ആക്ഷേപിക്കപ്പെടുന്നെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ പഠിച്ചിട്ടില്ല, പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ആരെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ടോ, ആരെല്ലാം ചേർന്ന് നിൽക്കുന്നുണ്ടോ, ആരെല്ലാം അടുത്തിട്ടുണ്ടോ, അത് മുഴുവനും ലോകത്തെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് അതിനെ മുഴുവനും അല്ലാഹു തആല ഉയർത്തി. ഈ ലോകം സൃഷ്ടിച്ച് അവസാനിക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളെ പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന കാലഘട്ടം ഏതാണ്? ഖൈറുൽ ഖുറൂനി ഖർനി തുമ്മല്ലദീൻ എലൂനഹും തുമ്മല്ലദീൻ, ഏറ്റവും ഉത്തമ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ട്, പിന്നെ അടുത്തത്, പിന്നെ അടുത്തത്. ഈ ലോകത്ത് വന്നു പോയവരിൽ ഏറ്റവും നല്ല അനുയായികൾ ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിച്ചവരാണ്. തൂബാലിമൻ റഹാനി വലിമൻ റഹാമൻ റഹാനി വലിമൻ റഹാമൻ റഹാനി റഹാനി, എന്നെ കണ്ടവർ കണ്ടവർ ആ അടുപ്പം കാരണമായിട്ട് മനുഷ്യരുടെ മഹത്വം വർദ്ധിക്കും. വിധങ്ങൾ ലോകത്തുള്ള ഭാര്യമാരിൽ ഏറ്റവും ഉയർന്ന ഭാര്യമാർ ആരുടേതാണ്? പ്രവാചകൻ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ തണവപ്പെട്ടവരും വിധങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരുമാണ്. ഉമ്മമാരാണ് നമ്മുടെ മാതാക്കളാണ്. ഉണ്ടല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം തങ്ങളുടെ ഭാര്യമാരെ അവർക്ക് വിവാഹം കഴിക്കാൻ അനുവാദമില്ല, കാരണം ഉമ്മയാണ്, സാക്ഷാൽ ഉമ്മമാരാണ്. അവരുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു?
അവരുടെ ആത്മീയതയും അവരുടെ അള്ളാഹുമായിട്ടുള്ള ബന്ധം അവരുടെ എളിമും ജ്ഞാനവും അത് ലോകത്തൊരു സ്ത്രീക്കും ഇല്ലാത്ത അത്രയും ഉയർന്നതാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ എത്രയാ ഹദീസുകൾ പഠിപ്പിച്ചത് ലോകത്തിൽ, എത്രയാ അധ്യാപനങ്ങൾ, എത്രയാ മസാലകൾ, ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾ അവരിലൂടെ പഠിപ്പിക്കപ്പെട്ടു. പക്ഷെ അവരുടെ അവസ്ഥ എന്തായിരുന്നു ചരിത്രത്തിൽ കാണാൻ കഴിയും. 50,000, 2,00,000 ദിർഹം ഒരു ദിവസം അവർക്ക് ഹദിയായിട്ട് വന്നു. അത് മുഴുവനും വൈകുന്നേരമാകുന്നതിന് മുമ്പ് സദക്കാ ചെയ്ത് തീർക്കാൻ പറഞ്ഞു. വൈകുന്നേരമായപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന സേവകയായ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഉമ്മ നമുക്കിന്ന് നോമ്പായിരുന്നല്ലോ, നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു ദിർഹം എടുത്തു വെക്കാമായിരുന്നല്ലോ. അരി അവർക്ക് പറഞ്ഞു, നീ അത് അന്നേരം പറയാനും എന്താണ്, മറന്നുപോയി നോമ്പാണെന്ന്. ആ അത്രയും ധനം ധർമ്മം ചെയ്യുന്ന ദിവസം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ധരിച്ചിരുന്ന വസ്ത്രം പല കഷ്ണങ്ങൾ വെച്ച് തുന്നിച്ചേർത്തതാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. 50 കൊല്ലക്കാലഘട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ചാരത്തിൽ കിടന്നുറങ്ങിയവരാണ്. അവരുടെ വീട്ടിലാണ് വിവരങ്ങൾ അടക്കി അതിനോട് ചേർന്നാണ് ഉറങ്ങിയത്. 50 കൊല്ലം അര നൂറ്റാണ്. 18-ാമത്തെ വയസ്സിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. 68-ാമത്തെ വയസ്സിലാണ് അവർ മരണപ്പെടുന്നത്. ഈ 50 കൊല്ലം അര നൂറ്റാണ്. ഇതിന്റെ മുഴുവൻ ഉമ്മത്തിലേക്കും എത്തിച്ച് ആ കുടിലിൽ കിടന്നുകൊണ്ട് എന്തായിരുന്നു നബിതങ്ങളോടൊപ്പം സഹവസിച്ചവരുടെ യോഗ്യത? അങ്ങനെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റുമല്ലോ. ജനങ്ങൾ പേടിക്കുന്ന മനുഷ്യനായിരുന്നില്ലേ ഉമർ റളിയല്ലാഹു അൻഹു? ഖത്താബിന്റെ മകന് എണ്ണാൻ പോലും അറിയില്ലായിരുന്നു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഗാന്ധിജി പറഞ്ഞു, ഇവിടെ ഒരു ഭരണം വരുന്നെങ്കിൽ അത് ഉമറിന്റെ മരണം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര അവസ്ഥയിലേക്ക് എത്തി! ഈ രീതിയിൽ മുളപ്പിക്കുവാൻ ഒരു മണ്ണിനും കഴിവില്ലടോ പ്രസവിക്കുവാൻ ഒരു മണ്ണിനും എന്ന് കഴവ ഉസ്താദ് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രം പറഞ്ഞു. ആരാ അങ്ങനെ ആക്കിയിട്ട്? സ്വന്തമായിട്ട് എന്താ ഉള്ളത്? പിതാവ് ഖത്താബ് വളർത്തിയതാണോ ഈ രീതിയിൽ? പിതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ലതിക ശൈത്താനു സാലിഖൻ ഖത്തു ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജി. ശൈത്താൻ ഏതെങ്കിലും വഴി ഉമർ വരുന്ന കണ്ടാൽ വേറെ വഴിക്ക് പോയി കളയും. ലോകം മുഴുവൻ ഉമർന്ന് കേട്ട ക്രീഡ പറിക്കുന്ന അവസ്ഥയിലേക്ക്. ബദു കാട്ടറബി കറുത്ത് ചുണ്ടൊക്കെ തടിച്ച ഒരു ഭീമാകാരനായ മനുഷ്യൻ, അദ്ദേഹമാണ് റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് പോയത്, റോമിലേക്ക്. റുസ്തം നോക്കിയപ്പോൾ അയാൾ വലിയ സിംഹാസനത്തിൽ സ്വർണ കിരീടം ധരിച്ചാണ് ഇരിക്കുന്നത്. റബീഇബ്നു ആമർ തന്റെ സാധാരണ വേഷത്തിൽ അദ്ദേഹം കരിമ്പടമാണ് ധരിച്ചത്. നേരെ കയറി ചെന്ന് റുസ്തമിന്റെ തൊട്ടടുത്തുള്ള കസേരയിൽ പോയി. ഇദ്ദേഹത്തിനൊന്നും തോന്നിയില്ല റുസ്തമിനെ കണ്ടിട്ട്. സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെല്ലാരെയും നമ്മുടെ സോഫ്റ്റ്വെയർ വെച്ച് അളക്കരുത്. അളക്കുമ്പോൾ നമുക്ക് അബദ്ധം സംഭവിക്കും, സോഫ്റ്റ്വെയർ വ്യത്യാസമായിരിക്കും. റബീഇബ്നു പോയിരുന്നു റുസ്തമിനെ നോക്കി, ഇതെന്താ ഈ മനുഷ്യൻ? ഞാൻ ഉമർ റളിയല്ലാഹു അൻഹു അയച്ചിട്ട് വന്നിരിക്കുകയാണ്, എന്താ സംഭവം? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? യൂറോപ്യന്മാർ സുഖത്തിന്റെയും ഭൗതികതയുടെയും എല്ലാവിധ ആർഭാടങ്ങളുടെ മുകളിൽ ജീവിക്കുന്ന ഞങ്ങളുടെ ദുന്യാവിന്റെ ഈ പളവളപ്പ് കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? റബീഇബ്നു പറഞ്ഞു, ഞങ്ങൾ ഇത് കണ്ടിട്ട് വന്നതല്ലല്ലോ. ഇബത്തഅസനല്ലാഹു, ഞങ്ങളെ അല്ലാഹു അയച്ചതാണ്, ഞങ്ങളുടെ പ്രവാചകരിലൂടെ ഞങ്ങളെ നിയോഗിച്ചതാണ്. എന്തിനാണ് നിയോഗിച്ചത്? മനുഷ്യരുടെ അടിമകളുടെ അടിമത്വത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചെടുക്കിയ രക്ഷിതാവിന്റെ ഉടമത്വ അടിമത്വത്തിലേക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. മതങ്ങളുടെ വ്യവസ്ഥിതികളുടെ അക്രമത്തിൽ നിന്നും ഇസ്ലാമിന്റെ നീതിയിലേക്ക് മാനവ സമൂഹത്തെ പുറപ്പെടുവിക്കാൻ വേണ്ടി വന്നവരാണ് ഞങ്ങൾ. ഈ ദുന്യാവിന്റെ നിസ്സാരമായ ജീവിതത്തിൽ നിന്നും അവസാനിക്കാത്ത ആഖിറത്തിന്റെ വിജയത്തിലേക്ക് മനുഷ്യരെ പുറപ്പെടുവിക്കാൻ വേണ്ടി വന്നവരാണ് ഞങ്ങൾ. ആയതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന സന്ദേശം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവസരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതെല്ലാം ഉപയോഗിച്ചും ഇതിനകത്തിന് നേക്കുന്നു. അതല്ല എങ്കിൽ ഞങ്ങൾ വിജയം വരെ പോരാടും. ഒന്നുകിൽ ബാഹ്യമായി തന്നെ ഞങ്ങൾ രക്തസാക്ഷിത്വം വഹിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബാഹ്യമായി തന്നെ വിജയം ഉണ്ടാവും. ആ റുസ്തം എന്ന് പറയുന്ന റോമ സാമ്രാജ്യത്തെ കിടുകിട പറയുന്ന മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഒരു തീയങ്ങൾ കണ്ടിട്ട്, ഈ മനുഷ്യനെ കണ്ടിട്ട്, ഈ അറാബിയെ കണ്ടിട്ട്,
ആരാണ് ഇവരൊക്കെ ഇങ്ങനെ മാറ്റിയത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഗുരുകുലത്തിൽ ആ ശിഷ്യത്വത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞു കിടന്നതാണ്, ജീവിച്ചതാണ്. അതാ ഒരിക്കലും നമുക്ക് നബിനങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ആളോട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകരെ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും പൂർത്തി തരുന്നതാണ്. 12 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താറുണ്ട് ജമാഅത്ത്.